ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി പേരുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമാണ്. രുചിയുടെ കാര്യവും അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇതിന്റെ ഫ്ലേവർ ആയിക്കോട്ടെ, ടെക്സ്ചർ ആയിക്കോട്ടെ, എല്ലാം വ്യത്യസ്തമാണ് കേട്ടോ. എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെയുള്ള ചേരുവകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് ഒറ്റ പാത്രത്തിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാനും പറ്റും. ചോറും അതുപോലെ ചിക്കനും നമ്മൾ ഒരുമിച്ചിട്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനായിട്ട് ജീരകശാല റൈസാണ് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ സാധാരണ ബസ്മതി റൈസിൽ ചെയ്താൽ ഇതിന് അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം ബിരിയാണി റൈസ് എടുക്കുമ്പം ശ്രദ്ധിക്കണം. അതുപോലെ ഞാനിവിടെ ചിക്കൻ ഒരു അര കിലോയുടെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടിയത് ഒരു അരമണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ആ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മസാല പൗഡറും പേസ്റ്റുകളും ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കണം. അത്രയും നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. കൂടി പോയാൽ ഒരു അരമണിക്കൂർ നല്ല പോലെ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള റൈസ് എടുക്കാം. ജീരകശാല റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 കപ്പ് ബസുമതി റൈസ് അല്ല, ജീരകശാല റൈസ് എടുത്ത് നമുക്ക് നല്ല പോലെ കഴുകിയെടുക്കണം. അതുപോലെ റൈസ് ആണെങ്കിലും നമ്മൾ ഒരുപാട് നേരം സോക്ക് ചെയ്ത് വെക്കരുത്. നമ്മൾ വാഷ് ചെയ്തിട്ട് അതും ഏകദേശം ഒരു 20 മിനിറ്റോളെ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ളൂ. ഓവറായിട്ട് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ 3 കപ്പ് ജീരകശാല റൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനി നല്ല പോലെ കഴുകി ഒരു 20 മിനിറ്റോളം സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഈ ബിരിയാണി തയ്യാറാക്കുന്ന ഒരു പ്രത്യേക മസാലയിലാണ് കേട്ടോ. അത് തയ്യാറാക്കാനായിട്ട് കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത്. അത് ലഭ്യത കുറവ് കൊണ്ട് ഞാൻ സവോള 2 വലുതെടുത്തിട്ടുണ്ട്, 7-8 പച്ചമുളക്, 1-10 അല്ലി വെളുത്തുള്ളി, 1 മീഡിയം സൈസ് ഇഞ്ചി എന്നിവ നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും പുതിനയിലും ഓരോ കൈപ്പീടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണേ, നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ചെറുള്ളി, അത് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് എടുക്കുകയാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. എനിക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 വലിയ സവോള എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മസാല പേസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് പൊടി ചേർക്കണം. മസാല പൗഡർ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. 1 ബേ ലീഫ്, അതുപോലെ കറുത്ത കളറിലുള്ള ഏലക്ക കിട്ടും, അത് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ തക്കോലം, അതുപോലെ പട്ട 3-4 കഷ്ണം, ചെറിയ കഷ്ണമാണേ. പിന്നീട് ഗ്രാമ്പു ചേർക്കണം, ഏലക്ക ചേർക്കണം. സ്പൈസസിൻ്റെ എല്ലാം മെഷർമെൻ്റ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. പിന്നെ ഇതിലേക്ക് നമുക്ക് ജീരകം വേണം. അതും പെരിഞ്ജീരകവും നമ്മുടെ സാദാ ജീരകവും 1 ടേബിൾ സ്പൂൺ വീതം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല പോലെ പൊടിച്ചെടുക്കണം. പിന്നെ കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവനോടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്കിത് മുഴുവനും ആവശ്യമില്ല. അതിന് 1 ടേബിൾ സ്പൂൺ അല്ലെ 1.5 ടേബിൾ സ്പൂൺ മാത്രം മതി. ബാക്കി നമുക്ക് അടച്ച് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ നമുക്ക് വേറെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഇത് മസാലയായിട്ട് യൂസ് ചെയ്യാം. അടി കട്ടിയുള്ള ഒരു ബിരിയാണി ചെമ്പിനകത്തോട്ട് നമുക്ക് റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ അല്പം നെയ്യും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യുടെ അളവ് കൂട്ടിയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, എണ്ണയുടെ അളവ് കുറയ്ക്കാം. പിന്നെ എണ്ണയും നെയ്യും കൂടെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ 1 ബേ ലീഫും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 വലിയ സവോള നീളത്തിൽ അരിഞ്ഞത് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണം. അത് നല്ല പോലെ ഒന്ന് വഴന്ന് വരണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ഉള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില, ഇത്രയും നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറണം. അതുവരെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂണിൽ താഴെ മല്ലിപ്പൊടി മതി. ഒരുപാട് മല്ലിപ്പൊടി നമുക്കിതിൽ ആവശ്യമില്ല. പിന്നീട് കുറച്ച് കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. മല്ലി നിങ്ങൾക്ക് മുഴുവനായിട്ട് പൊടിക്കാതെ, മല്ലിപ്പൊടി അല്ലാതെ നിങ്ങൾക്ക് മുഴുവനായിട്ടും നേരത്തെ നമ്മൾ സ്പൈസസ് ഇട്ടപ്പം അതിനകത്തിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. മസാലയൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണം. പിന്നെ മസാല പൗഡർ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം.
ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അടച്ച് നല്ല കണ്ടെയ്നറിലായിട്ട് അടച്ച് വെച്ചാൽ നമുക്ക് വീണ്ടും ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കാവുമ്പം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ചിക്കനും മസാല പൗഡേഴ്സും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടണം. ഉപ്പ് ആവശ്യം നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ, കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പം ഉപ്പ് ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്തത്. ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് വീണ്ടും നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ആവിയിൽ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നല്ല പോലെ നമുക്ക് വെന്ത് കിട്ടും. ഒരു 60-70% നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് നേരം നമ്മൾ വേവിച്ചെടുത്താൽ പിന്നെ നമ്മൾ അരിയുടെ കൂടെ ഇടുമ്പം വിട്ട് വരും, ബോണിൽ നിന്നും ഫ്ലഷ് വിട്ട് വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനൊരു 60% നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 60% ചിക്കൻ വെന്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഗ്രേവി നമുക്കായിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നമുക്ക് ബിരിയാണിക്കുള്ള കറക്റ്റ് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിയും കൂടി ഇട്ട് അത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 3 കപ്പ് ജീരകശാല റൈസ് എടുത്തേക്കുന്നത്, ഞാനതിൻ്റെ ഡബിൾ വെള്ളം എടുത്തിട്ടുണ്ട്. 6 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ആവശ്യം. അതിൽ ഞാൻ ഗ്രേവിയും കൂടെ കണക്കാക്കി 5 ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഗ്രേവി നല്ല ലൈറ്റായിട്ടിരിക്കണം, ഒട്ടും തിക്കായിട്ടുള്ള ഗ്രേവി നമ്മൾ ഇതിൽ യൂസ് ചെയ്യരുത്. കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ആവശ്യമാണ്, കാരണം അരി വേവിക്കുമ്പം വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് ഉപ്പ് കൂടി നിൽക്കണം. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ ജസ്റ്റ് അരിഞ്ഞ് ചേർക്കാം. പിന്നെ അല്പം നാരങ്ങാ നീര് ചേർക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജീരകശാല റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് അടച്ച് വെച്ച് എത്രയും ചെറിയ തീയിൽ നമുക്ക് കുക്ക് ചെയ്യാമോ അത്രയും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കുറച്ചും കൂടെ നമുക്ക് വേകാനുണ്ട് റൈസ്, ആവശ്യത്തിനുള്ള വെള്ളവും ഉണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾ ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വേണമെന്ന് തോന്നിയാൽ ചൂടുവെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം നെയ്യും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവേ. നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ കഴിഞ്ഞ് നമുക്കൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് മാത്രമേ നമ്മൾ തുറക്കത്തുള്ളൂ. ഇനി നമുക്കിത് ദം ചെയ്യാൻ വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. ഈ സമയത്തെല്ലാം ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ തലപ്പാക്കെട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റിച്ച് ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണി നിന്നൊരു വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി തയ്യാറാക്കണമെങ്കിൽ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാവുന്നുള്ളൂ. നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല ഡിഷസുമായിട്ടും വെറൈറ്റി ഡിഷസുമായിട്ടും നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും താങ്ക് യു.